the kitchen world of Fatima. Simple and tasty cooking. ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദി കിച്ചൺ വേൾഡ് ഓഫ് ഫാത്തിമ. നമ്മൾ കുറേ കാലമായി റെസിപ്പീസ് ഒന്നും കൊണ്ട് വരാഞ്ഞത് കുറച്ച് നമ്മുടെ കൊറോണയുടെയും ലോക്ക്ഡൗണിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് അങ്ങനെ നീണ്ടുപോയതാണ്. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലബാർ സ്പെഷ്യലായിട്ടുള്ള മുട്ടമാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് വിചാരിച്ച റെസിപ്പി നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 10 മുട്ടയാണ് എടുക്കുന്നത്. മിനിമം ഒരു 8 മുട്ടയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റ് മുട്ടമാല കിട്ടുള്ളൂ. അപ്പോൾ 3 ബൗളെടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് തുടച്ച് തുണി കൊണ്ട് തുടച്ചെടുത്ത ബൗളായിരിക്കണം, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിക്കുകയാണ്. അപ്പോൾ മഞ്ഞയിൽ തീരെ വെള്ളയുടെ അംശം ഇല്ലാതെ നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. തീരെ വെള്ളയുടെ അംശം തട്ടാൻ പാടില്ല. നേരെ മറിച്ച് വെള്ളയിൽ ആയിപ്പോയി എന്ന് വെച്ച് കുഴപ്പമൊന്നും വരുന്നില്ല, നമുക്കൊരു കളർ ചെറിയ ചേഞ്ച് വരുന്നേ ഉള്ളൂ. പക്ഷേ മുട്ടമാല മാലയായിട്ട് കിട്ടണമെങ്കിൽ മഞ്ഞയിൽ വെള്ളയുടെ അംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ മുട്ട കരുതിയിരിക്കണം. ചിലപ്പോൾ നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ചില മുട്ട പൊട്ടിയിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ മുട്ട കരുതിയിരിക്കണം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞ നമുക്ക് മാറ്റണം. ഈ മഞ്ഞ നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റില്ല, വേറെ നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ 1-2 എണ്ണം എനിക്ക് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് വെള്ളം വേറെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മുട്ടമാലയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, ഈ മഞ്ഞ ചേർന്ന ഭാഗം. അപ്പോൾ വെള്ളം വേറെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്, മഞ്ഞയും വേറെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പൊട്ടിപ്പോയതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളയിൽ കുറച്ച് മഞ്ഞയായി പോയി വെച്ച് കുഴപ്പമൊന്നുമില്ല, മാറ്റിയാൽ മതി. പക്ഷേ മഞ്ഞയിൽ വെള്ളയായി കഴിഞ്ഞാൽ നമുക്ക് മുട്ടമാല ഫ്ലോപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. അതായത് പാടയൊക്കെ, നമ്മളെ മുട്ടയുടെ പാടയൊക്കെ പൊട്ടിട്ടുണ്ടെങ്കിൽ ഈ അരിപ്പയിലൂടെ അരിച്ചെടുത്ത് അത് പോയി കിട്ടും. പക്ഷേ നമ്മളിത് മാല ഉണ്ടാക്കുന്ന സമയത്ത് പാട ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു നമുക്ക് പെട്ടെന്ന് അങ്ങനെ സ്മൂത്തായിട്ട് കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളെ കണ്ടൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. 1¼ കപ്പ് വെള്ളം, പച്ചവെള്ളമാണ്. അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്ത് നന്നായിട്ട് തിളപ്പിക്കാം വെക്കാം. 1¼ കപ്പ് വെള്ളത്തിന് 1 കപ്പ് പഞ്ചസാരയാണ്. ഈ ഒരു മെഷർമെൻ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പഞ്ചസാര കട്ടിയായി പോവോ കുറഞ്ഞു പോവോ ഒന്നുമില്ല. ഇനി ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഐസിങ് ബാഗാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും മുട്ടമാല ഉണ്ടാക്കാൻ എളുപ്പത്തിന് ഏറ്റവും നല്ലൊരു ഇതാണ് ഐസിങ് ബാഗ്. നമ്മൾ കുപ്പിയും അരിപ്പിയും ഒന്ന് യൂസ് ചെയ്തിട്ട് അത് ഒരുപാട് പണിയാണ് നമുക്ക്. പിന്നെ നമ്മൾ അത് വൃത്തിയാക്കാനും ഒക്കെ തുടച്ചെടുക്കാനും വെള്ളത്തിൻ്റെ അംശമോ എണ്ണയുടെ അംശമോ പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോപ്പാവും, ഉറപ്പായിട്ടും ഫ്ലോപ്പാവും. അപ്പോൾ ഇതാകുമ്പോൾ ഐസിങ് ബാഗാകുമ്പോൾ നമുക്ക് നനവൊന്നും വരുന്നില്ലല്ലോ. അപ്പം ഇതിലാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഹോൾസും വലിയ ഇതൊന്നും ആവാതെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഐസിങ് ബാഗിലാക്കിയിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് തിളച്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്ക ഇട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഈ ഷുഗർ സിറപ്പ് ചിലപ്പം വേസ്റ്റ് പോലെ ഉണ്ടാവാറുണ്ട്. അത് മേലെ പൊങ്ങി വരുന്നുണ്ട്, ഇങ്ങനെ തിളക്കുന്ന സമയത്ത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി കോരി മാറ്റാം. ഇതിലിപ്പം നല്ല ക്ലീൻ ആയിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഐസിങ് ബാഗിൻ്റെ ടിപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യണം. നമുക്ക് തീരെ നൈസായി കഴിഞ്ഞാലും കിട്ടൂല, നല്ല ഒരു എന്താ പറയുക തിക്കായിട്ടും വേണ്ട. നമുക്കൊരു നൂൽ പാകത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. ഇതിപ്പോൾ തീരെ നൈസായി പോയി, നമുക്ക് തീരെ ഉണ്ടാവില്ല പൊട്ടിപ്പോവും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കുറച്ച് മതി, കൂടുതലായി പോവാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഐസിങ് ബാഗ് കൊണ്ടുള്ള ഗുണം, നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്യാം. കുപ്പിയാകുമ്പോൾ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്ന ഇതിലേക്ക് ഞാൻ ഉയർത്തി പിടിച്ചിട്ടാണ് ഐസിങ് ബാഗ് കൊണ്ട് ഇങ്ങനെ നമ്മൾ
വരഞ്ഞു കൊടുക്കുന്നത്. അത് റൗണ്ട് ഷേപ്പിലോ നമുക്ക് എന്താ പറയുക സിഗ്സാഗ് രീതിയിലോ നമുക്ക് വരഞ്ഞെടുക്കാം. ഒന്ന് തിളച്ച ശേഷം നമുക്കതിൻ്റെ തീയൊന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് വെന്ത് കിട്ടും. എന്നിട്ട് ഇതുപോലത്തെ അരിപ്പ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് കോരിയെടുക്കാം. കേട്ടോ, നല്ല അടിപൊളി മാലയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയോ വെള്ളത്തിൻ്റെ അംശമോ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബോൾസ് പോലെ ഉണ്ടാവും, മണിമണി പോലെ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഇതിൻ്റെ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം. വെള്ളമോ എണ്ണയുടെ അംശമോ നമ്മൾ ഒരു പാത്രത്തിലോ ഒന്നും മുട്ടയുടെ വെള്ളയും ഒന്നും ചേരാൻ പാടില്ല. ഇത് നല്ല പെർഫെക്റ്റായി കിട്ടണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ, നമുക്ക് ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ ഐസിങ് ബാഗാകുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പം നമ്മൾ ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടുക, പിന്നെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക. പിന്നെ ഷുഗർ സിറപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ മെഷർമെൻ്റ് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതൊന്ന് നമ്മളൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു പരന്ന പ്ലേറ്റിലിട്ട് കൊടുത്തിട്ട് ഒന്ന് വിതറിയ പോലെ ആക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ മൊത്തം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മേലെ മേലെ ഒഴിക്കാതെ ദൂരദൂരിയായിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഫസ്റ്റ് ടൈമൊക്കെ ആവുമ്പോൾ ഇങ്ങനെ മേലെ മേലെ ചെയ്യുന്ന സമയത്തൊക്കെ കൂട്ടി പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ദൂരദൂരിയായി ഒഴിച്ചു കൊടുക്കുക. പിന്നെ സ്പൂൺ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് നീക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അരിപ്പയിലോട്ട് കോരിയിട്ട് നമ്മളൊരു പരന്ന പ്ലേറ്റിലേക്കിട്ട് ഒന്നൊന്ന് ചിക്കി കൊടുക്കുക. അങ്ങനെ കൂട്ടിപ്പണിഞ്ഞതൊന്ന് മാറ്റി കൊടുക്കുക. അപ്പം നമ്മുടെ മൊത്തം മുട്ടമാലയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, നല്ല നൂൽ പാകത്തിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള വൈറ്റ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരു സാധനം കൂടി റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ മലബാറിൽ പിഞ്ഞാണത്തപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ ബൗളോ നമ്മളെ സ്റ്റീലിൻ്റെ പ്ലേറ്റോ ഉണ്ടെങ്കിൽ അത് മതി. അപ്പം അതിലേക്ക് ഞാനൊന്ന് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ മുട്ടയുടെ മാറ്റിവെച്ച വെള്ളയിലേക്ക് കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ ചേർത്തെടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ചേ ചേർത്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ചേർത്തെടുത്താൽ കുറച്ച് കട്ടി കിട്ടും. അപ്പോൾ അഥവാ പാൽപ്പൊടി ഇല്ലെങ്കിലും നിങ്ങൾക്ക് മൈദമാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുട്ടമാല ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് ഉണ്ടല്ലേ, അപ്പോൾ അത് ബാക്കി വന്ന ഷുഗർ സിറപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പാൽപ്പൊടി മാത്രമേ ചേർത്തെടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പാൽപ്പൊടിയും കുറച്ച് മൈദമാവോ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു കേക്ക് ടീനിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം ഇതിനും ഒരു എന്താ പറയുക 10-15 മിനിറ്റേ വേണ്ടി വരുള്ളൂ. കുറേ ടൈമൊന്നും വേണ്ട. നമ്മൾ ചൂടാക്കിയിരിക്കുന്ന ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടതൊന്ന് വേവിച്ചെടുക്കുക, ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇത് കുക്കായിട്ടുണ്ട്, ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ പാൽപ്പൊടി കുറഞ്ഞുകൊണ്ട് നല്ലൊരു സോഫ്റ്റാണ്. നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പൊട്ടിപ്പോകും. കുറച്ച് തിക്കായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് മൈദമാവ് വെച്ചിട്ട് പാൽപ്പൊടി തന്നെ കൂടുതലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ റൗണ്ട് ഷേപ്പിൽ ഇതുപോലത്തെ ഒരു മൂടി വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. മാലയൊക്കെ കറക്റ്റായിട്ട് നല്ല തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ ഷുഗർ ബോൾസോ ജെംസോ അല്ലെങ്കിൽ കോക്കനട്ട് എന്താ പറയുക കോക്കനട്ട് പീസോ അങ്ങനെ അല്ലെങ്കിൽ കളർ കോക്കനട്ട് പൗഡേഴ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അത് ഡെക്കറേറ്റ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ചെറീസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഷേപ്പ്സ് നമ്മൾ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ പല ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് സാധാരണയായിട്ട് നമ്മൾ എന്താ പറയുക സൽക്കാരങ്ങളിലൊക്കെ വിളമ്പുമ്പോൾ, ഒന്നാമത് മലബാറിലൊക്കെ സൽക്കാരങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണിത്. അപ്പോൾ നമുക്കിതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇതുപോലത്തെ ചെറിയ പ്ലേറ്റിൽ വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ബുദ്ധിമുട്ടാണെന്ന് കരുതി ആരും ഉണ്ടാക്കാതിരിക്കേണ്ട, അരമണിക്കൂറുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വടക്കൻ മലബാറിൽ സൽക്കാരങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഈ മുട്ടമാലയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, സിമ്പിളാണല്ലോ. അപ്പോൾ ഫ്ലോപ്പ് ആവുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വെള്ളത്തിൻ്റെയോ മുട്ടയുടെ വെള്ളയുടെയോ എണ്ണയുടെയോ അംശം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഷുഗർ സിറപ്പിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഐസിങ് ബാഗും യൂസ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെടുന്ന